ഡേ ഇരിക്കുന്നതിൽ എന്തിരി പറഞ്ഞു സീറ്റാ? അപ്പൊ നമ്മള് എല്ലാരും ഇവിടെ ഒത്തുകൂടിയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ? നീകന്റെ കല്യാണോ? അപ്പൊ നമ്മള് കൊറേ നാളായിട്ട് സത്യം പറഞ്ഞ ടീമിനെ ലീഡ് ചെയ്ത് എനിക്ക് കൊറേ നാളായിട്ട് മടുത്തു. പിന്നെ പിന്നെ ഞാനൊന്ന് ഇനാക്റ്റീവ് ആയപ്പോഴത്തേക്കിന് ഇവിടെ സിറ്റിയിലൊക്കെ നോക്കി നടത്തിയ സരക്കിന്റെ പെർഫോമൻസിലും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പ്രസ്ഡ് അല്ല. അതുകൊണ്ട് നമ്മള് ലീഡറിനെയും കോ ലീഡറിനെയും തൽക്കാലം ഒന്ന് മാറ്റാൻ വിചാരിച്ചു. സോ അപ്പൊ വലിയ അലങ്കാരമൊന്നും കൊടുക്കുന്നില്ല. ടിവിയുടെ ലീഡറായിട്ട് ഞാൻ ടിവിയെ ബാബുവിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ടിവിയുടെ കോ ലീഡറായിട്ട് ഞാൻ ചന്ദ്രബോസിനെ അപ്പോയിന്റ് ചെയ്യുന്നു. പഴയ ആൾക്കാരെ സ്ഥാനം ഒഴിഞ്ഞ് ദയവ് ചെയ്ത് അവിടെ പോയിരിക്കേണ്ടതാണ്. അങ്ങോട്ട് ഇരിക്കോ, കാര്യം ഞാൻ പറയാം ബാക്കി. ഒരു കോ ലീഡറും കൂടെ ഉണ്ട്, അത് ലീഡർ അനൗൺസിയാണ് നീകൻ. ഇരിക്കണവരിക്കട്ടെ, എവിടെയെങ്കിലും ഇരിക്കട്ടെ, നിങ്ങൾ ആരും അങ്ങനെ കൺട്രോൾ ചെയ്യണ്ട, കൺട്രോൾ ചെയ്യാൻ നമ്മളൊക്കെ ഉണ്ടല്ലേ ഇവിടെ. എന്റെ പേരും പെരുമയും എല്ലാം വെച്ച് എന്റെ ജീവനും ജീവിതവും കൊടുത്ത് ടിബിഎ എന്ന് മുതലാളി കെട്ടിപ്പടുത്തിയ ഈ സാമ്രാജ്യം മുതലാളിയെക്കാൾ നന്നായി ഏറ്റെടുത്ത് നടത്തുമെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ, സത്യം പറഞ്ഞ മുലളിയെ കൊന്ന് ചെവിരി കെട്ടിട്ട് പോലും കിട്ടാത്ത ഒരു സ്ഥാനമാണിത്. ഇത് ഇത്ര ഇങ്ങനെ കിട്ടുന്ന മീറ്റിംഗ് കഴിഞ്ഞിട്ട് മുലളി ഇത് ചുമ്മാ പ്രാങ്ക് ആണെന്നൊന്നും പറയൂലല്ലേ. അണ്ണ ബാബു അണ്ണ, നമുക്ക് ആ ഗാങ് ഫണ്ടൊക്കെ വാങ്ങിയാലോ? നീ അണ്ണാന്ന് വിളിക്കില്ല, നീ ജരക്കണ്ണൻ മുല്ലലിയെ വാസു എന്ന് വിളിക്കണേ. അതുപോലെ നീ എന്നെ ചന്ദ്രൻ വിളിച്ചാൽ ഞാൻ നിന്നെ അല്ല, നീ എന്നെ ബാബു എന്ന് വിളിച്ചാൽ ഞാൻ ചന്ദ്രൻ വിളിക്കും. നീ രായൻ 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 വിളിക്കണേ അണ്ണാന്ന്, അതുപോലെ വിളി. ഗാങ് ഫണ്ട് ഒത്തിരി സമയൊന്നുമില്ല, വലിയ വലിയ ഓഷനുകളാണ് നടക്കാൻ പോണത്. എല്ലാ ഈ ഓഷൻ അതെ, അതെ ബാബുന് ചെറിയ ഹിന്ദി ഇടക്ക് കയറിയോണ്ട്. അതെ അതെ, അതുകൊണ്ട് ഒത്തിരി ഓ പി എൽ പട്ടി കഴിച്ചു പട്ടി കഴിച്ചു. നല്ല കാർഡ് വാങ്ങിച്ചു വെക്കണം, കുറെ നാളായിട്ട് ഗ്യാങ്ങിലെ ലീഡർ എന്ന് പറഞ്ഞ് നടക്കയില്ലേ ബാബു. ആ നല്ല കാർഡ് വാങ്ങിച്ചോട്ടെ. ദൈവത്തിനെ വിളിച്ചേടാ, റോള് മാറ്റാൻ പറ, റോള് മാറ്റാൻ പറ. കേക്കാവോ എല്ലാരും? കേക്കാവോ തിരിച്ചു വന്നോ? ഇതിൽ എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടെ കൈ പൊക്കാം. എതിർപ്പ് എതിർപ്പ് എന്നിട്ട് നേരെ ഗേറ്റ് വഴി ഇറങ്ങി വെളിയിൽ പോ. രണ്ട് മൂന്നര
ബാബു ബോസ് അത് കുഴപ്പമില്ല. ഞാൻ പറയാ, ഞാൻ അന്നം കളി കളിക്കൂല ഇവിടെ. അതാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി. അന്നം കളി എന്റെ ബാബു ബാബു ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് നീങ്ങനെ ഒരു പണി ഏൽപ്പിച്ചിട്ട് ബാബു. ഞാൻ നീങ്ങനെ ചെറിയ, അതെ എനിക്ക് ഞാൻ ഈ കോളിഡർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ആദ്യത്തെ ജോലി ഞാൻ ചെയ്യണേ. നീങ്ങനെ കോലീഡർ ആണേ, കോലീഡറിനെ അധിക്ഷേപിക്കാൻ പാടില്ല, മനസ്സിലായോ? ആ പുള്ളി കേൾക്കാവുന്ന രീതിയിൽ ഒന്നും ഒന്നും ചെയ്യാനോ ഡബർട്ടിക്കാനോ പാടില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാരെയും ബെഞ്ചി ഇടും. മോട്ടോക്കി പറഞ്ഞോന്ന് തോന്നല്ലേ, ആക്റ്റീവ് ആയില്ലെങ്കിൽ ബെഞ്ചി ഇടേണ്ടി വരും. എനിക്ക് ഗ്യാങ്ങാണ് വലുത്, എനിക്ക് എല്ലാ പാടും ചെയ്യണം. ഇനിയും പറഞ്ഞില്ലേ, ഇനി ഇനി മുഖം മുഖം മൂലം നോക്കാതെ എനിക്ക് ആക്റ്റീവ് എടുക്കണം എല്ലാവരുടെയും. അന്ന അങ്ങനെ വിളിക്കില്ല, അന്ന അങ്ങനെ വിളിക്കണ. എന്നെ ഇന്ന അത്രയും കാര്യമായിട്ട് നോക്കിയില്ലാരും, ഞാൻ തിരിച്ചു അങ്ങനെ നോക്കണ. പിന്നെ മുരളി ഈ ഡ്രസ് മാറ്റണം, ഇത് പറ്റൂല. ഇത് കണ്ട മുരളി വീണ്ടും ടി വിയിൽ ലീഡർ ആണെന്ന് തോന്നുന്നു എനിക്ക്. മരണം പബ്ലിക് പബ്ലിക്കേറ്റ് വേണ്ട, പബ്ലിക്കേറ്റ് വേണ്ട. അത് മാറ്റുമ്പോ അല്ലേ, ഇത് വേണ്ട 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 വേണ്ട. ഇത് ഒന്നുമില്ലെങ്കിലും പഴയ ലീഡർ അല്ലേ, നമ്മളത് കൊടുക്കണം, പഴയ ഒരു ഇത് കൊടുക്കണം. പിന്നെ ഒത്തിരി വേണ്ട, തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എടുക്കല്ലേ. ഒരു മഞ്ഞ ടീഷർട്ടും ഒരു കറുത്ത നിക്കറും നൈസ് ആയിരിക്കും. അല്ല ഇവിടെ മാറാൻ പറ്റില്ല, ഇവിടെ തൽക്കരി തൽക്കരി സമയം തരാം. നമ്മള് ഇപ്പൊ മെയിൻലി ലീഡറിനെ മാറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഓപ്പൺ വാർ ജയിക്കണം, അതേപോലെ തന്നെ കാര്യങ്ങളിലൊക്കെ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാം. ഓക്കെ ഓക്കെ, ടർബിന് ഇത്രയും നാല് പ്ലാൻ ഉണ്ടാക്കിയതൊക്കെ മതി, ഇനി നമ്മളുണ്ടാക്കാം. പ്ലാന് കാര്യങ്ങളെല്ലാം സെറ്റാണ്. ചന്ദ്രനും ഞാനും പിന്നെ ദരക്കണ്ണാണെങ്കിൽ സഹായം വേണം കേട്ടോ, സജഷൻസ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവൂലേ. അങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാരെ ഞങ്ങൾ സഹായത്തിന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇനി ടർബിന് വേണ്ടിട്ട് പ്രാക്ടീസ് എല്ലാ ദിവസവും ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല, ആഴ്ചയിലും മൂന്ന് ദിവസം. ആദ്യം വരാൻ പറ്റുന്നവരൊക്കെ ഒരു ഒരു കാര്യം ചെയ്താൽ, ഒരു ഞാൻ പറയാം, ഒരു വൈകിട്ടൊരു ഒരു മൂന്ന് മണി തൊട്ട് ഏഴ് മണി വരെ പ്രാക്ടീസിന്. അങ്ങനെ മൂന്ന് ദിവസം, ഈ മൂന്ന് ദിവസം വരാൻ പറ്റാത്തവര് ബാക്കി നാല് ദിവസം വരണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ നാല് ദിവസം അവര് പ്രാക്ടീസില്, ഇല്ലെങ്കിൽ വെളിയില്. ഏഴ് ദിവസം ഉണ്ട്, അതിന് മൂന്ന് ദിവസം കമ്പൽസറി, വരാത്തവർക്ക് പണിഷ്മെന്റ്. മനസ്സിലായോ? ഓക്കെ, പിന്നെ പിന്നെ പറഞ്ഞത് ഓപ്പൺ വാർ. ഓപ്പൺ വാറിന് ഞാനും ചന്ദ്രനും ഡിസൈഡ് ചെയ്തൊരു ടീം പറയും, ലൈനപ്പ്. നമ്മൾ പറയുന്ന ടീം കളിച്ചാൽ മതി. വണ്ടി ഓടിക്കുന്നത് ആരെന്നൊക്കെ നമ്മള് സെറ്റ് ചെയ്യും, മനസ്സിലായോ? വണ്ടി ഓടിച്ച് എല്ലാ തവണയും കൊണ്ട് ഈ കുത്തി മരിക്കലും കേറ്റലും ഒന്നും നടക്കൂല, നമ്മള് പറയും, നമുക്ക് തോന്നണം. അങ്ങനെ വിളിക്കല്ലേ, എനിക്ക് സുഖിക്കണം അങ്ങോട്ട്. അല്ല അങ്ങനെ നെറ്റ് കാര്യങ്ങളില്ലെങ്കിൽ കളിക്കണ്ട, ഗ്യാങ്ങി കളിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം, ആദ്യം മുതലുള്ളത് അവസാനം മുതലുള്ള ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഇതിപ്പോ തുടങ്ങിയവരായാലും പിന്നീട് കയറിയവരായാലും കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ എടുത്ത് കളയും. അതിപ്പോ അവസാനം വെടിവെക്കാൻ കേറ്റിയവനായാലും എല്ലാരും ഇനി മുതൽ മീറ്റിങ്ങിനെ മ്യൂട്ട് ഇടേ, ഫോൺ മ്യൂട്ട് ഇടണേ എല്ലാരും മീറ്റിങ്ങിനെ.
അങ്ങനെ സംസാരിക്കണേ പെർമിഷൻ തരാം, കുഴപ്പമില്ല. പിന്നെ കന്നമ്മണി നിന്റെ അടുത്ത് കയറി വരാൻ പറ്റൂല്ലേ? ഇനി തൊട്ട് ഞാൻ ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ ഇനി ആക്റ്റീവ് ആവേണ്ടി വരൂല, മനസ്സിലായോ? ഓക്കെ, മെന്നാണ് എന്റെ അടുത്ത് പഴയ പോലെ പൈസ കൊണ്ട് പറ്റുമെങ്കിൽ മതി. അതിപ്പം സരക്കിന്റെ ശബ്ദം കേൾക്കുന്നില്ല, ഷൗട്ട് ഇടാ, ഷൗട്ട് ഷൗട്ട്. ഇല്ല അണ്ണൻ പറഞ്ഞോട്ടെ, അല്ല മീൻസ് ജരക്കണ്ണൻ പറഞ്ഞോട്ടെ, ഞാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ കേൾക്കുന്നില്ല, അവിടെ കേൾക്കുന്നില്ല. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത്, ഈ ഗ്യാങ്ങിൽ ഇരുന്നോണ്ട് പെണ്ണിന്റെ പുറകെ പോകുന്ന ആരും വിചാരിക്കണ്ട, എല്ലാം നിർത്തിയേക്കണം. ഇന്നുകൊണ്ട് പറയാനുള്ള എല്ലാം പറഞ്ഞ് നിർത്തേണ്ട കാര്യങ്ങളെല്ലാം നിർത്തിയേക്കണം. ഇനി കുറച്ച് ദിവസം നമ്മൾ നോക്കിക്കോളാം ഗ്യാങ്ങിന്റെ പരമ്പര നിലനിർത്താനും ബാക്കിയുള്ള പരിപാടിയൊക്കെ വീഡിയോ ഇറങ്ങണം. ഇന്ന് നിന്റെ വണ്ടി ഇവിടെ സിറ്റി കാണല്ലേ? നിങ്ങളെ പരിചയപ്പെടുത്താം. കോടിയാണ് വിളിച്ചിരുന്നത്. അപ്പം ഒന്ന് പിന്നെ എനിക്കിപ്പോ പറയാൻ പറ്റില്ല. അപ്പം ചന്ദ്രൻ ചന്ദ്രൻ അല്ലെങ്കിൽ ബാബു ഷേട്ടൊന്ന് സംസാരിക്കണം. ഞാനില്ല അത് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വരാന്ന് വിചാരിച്ചാ, ചോദിക്കാതെ പറഞ്ഞു കണ്ടുപിടിക്കേണ്ട പറയാം. അല്ലാതെ ചോദിച്ചു നമ്പർ എടുത്ത് കൊടുക്കരുത്. ഒരു ലീഡറാണ്, അതിന്റേതായ തിരക്കുകളുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരും ഒത്തിരി കാര്യം നോക്കണം. ചുമ്മാ ഇവിടെ വന്നിട്ട് വെറുതെ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വരിക, പെണ്ണിനെ വിളിക്ക, ഇതല്ല കുറെ പണിയുണ്ട്. ആ ഇതല്ല ഇവിടുത്തെ ഇത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എനിക്ക് ചന്ദ്രന്. ആ അപ്പൊ അത് കണ്ട് അത് കണ്ടിട്ട് ഈ വരുന്നവരെല്ലാരും പറഞ്ഞ് സംസാരിക്കാനും പറഞ്ഞ് വിളിച്ചോണ്ടെന്ന് വരരുത്. ഓക്കെ, പിന്നെ ആ പിത്തല്ല ഇവിടെ ഡയലോഗ് അടിക്കരുത്. പറഞ്ഞോന്ന് ഹലോ 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 പോ ബാക്കി പോയില്ലേ? ഫോൺ സൈഡിൽ ഇടാൻ കാര്യം. പോ 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 വേറൊന്നുമില്ല. ഈ തോളില് ചട്ടറിന്റെ പൂച്ച എടുത്ത് മാറ്റണം. ഇത് 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 ശരിക്കും പറഞ്ഞാൽ നമുക്ക് എരണക്കേടാണ്. ഈ പൂച്ച കാരണോട് ലാസ്റ്റ് ഗ്യാങ് വാർത്ത തോറ്റത്. ഇതൊരു എരണക്കേടാണ്, ഇത് മാറ്റണം. അവിടെ പോയി, അവിടെ പോയി സംസാരിക്കും. പറഞ്ഞാലേ സംസാരിക്കാവൂ. ഡ്രസ്സിംഗ് ഒക്കെ പ്രോപ്പർ ടിവിയിൽ ഇത് ഇത് മാനിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിംഗ് തന്നെ വേണം, അത് നിർബന്ധമാണ്. പിന്നെ കൈയും കഴപ്പുള്ളവ മരക്കൊക്കെ വെളിയിൽ നിക്കാം. ഇതോ അതിന്റെ മണ്ടേ കയറിയിട്ട് സുന്നാമണി വരെ വിട്ടു. ലീഡർ വരാതിരുന്നേ ഇവർക്ക് അതൊരു ഇതായി പോയി. ബാബുഷേട്ടുള്ളോണ്ട് ഇപ്പൊ ഒന്ന് പേടിക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, പ്രശ്നമില്ല പ്രശ്നമില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് മിസ് ചെയ്തത് ബാബു ഷേട്ടിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പോലുള്ള അറിവുള്ളത് നല്ലതാണ്. തിരിച്ചറിവ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ. എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം പേടിച്ചിട്ടൊന്നുമല്ല,
ഈഗോ പാടില്ല, റിവെഞ്ച് എടുക്കാൻ പാടില്ല ടി വിക്കകത്ത്. ഇനി അതിന് ആര് വന്നാലും പോയാലും ഈ റൂളിൽ ഒരു മാറ്റവും. ഞാൻ ഇന്നും കൂടി പറയണോ വിചാരിച്ചു ബാബുഷ് അഭിപ്രായത്തിനുള്ള പെർമിഷൻ തന്നെ മൂന്നെണ്ണം പറഞ്ഞു. മൂന്ന് പ്രാവശ്യം മൂന്ന് പെർമിഷൻ എടുക്കണേ. എനിക്കൊന്നും പറയല്ലേ, ഇപ്പൊ എനിക്കൊന്നും പറയല്ലേ, പറയല്ലേ. പിന്നെ ഈ ആഴ്ച നമ്മുടെ ബെഞ്ചിന്റെ ലിസ്റ്റ് കൊടുക്കാനുള്ള ടൈം ഇന്നാണ്, 12 മണിക്കും ആവുമ്പത്തേക്ക് കൊടുക്കണം. അപ്പൊ ഈ ആഴ്ച ഇനാക്റ്റീവ് ആവുന്ന ഉള്ള ആരെങ്കിലും ഉണ്ടോ നേരത്തെ പറയണം. വെറുതെ ആക്ടിവിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മള് കൊടുക്കണെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒട്ടും ആക്റ്റീവ് അല്ലാത്തത് അല്ലേ? വേണ്ട, ഒരാഴ്ച ഈ ആഴ്ച പോലും നോക്കാം. കാരണം കഴിഞ്ഞ ആഴ്ച വരെ വല്ലവരും അല്ലേ ലീഡർ. നമ്മൾ ഇപ്പോഴത്തെ കാര്യം നോക്കാം. നമ്മൾ അത് നോക്കണ്ട, പഴയത് നോക്കണ്ട. ഓക്കെ, അപ്പൊ ഈ ആഴ്ച ബെഞ്ചില് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിട്ട് ആർക്കെങ്കിലും ആയിരിക്കില്ലേ? ഓ, എനിക്ക് കുഴപ്പമില്ലായിരുന്നോ. വേറെ അല്ല, അത് ബെഞ്ചില്ല, അത് വെളിയിലാക്കണ ഇതിലാണ്. അത് വെയിറ്റ് വെയിറ്റ് അത് അഭിപ്രായം നല്ലതാണ്. എന്നും ഈ നമ്മുടെ കൂടെ ഉള്ള ഒരു അഭിപ്രായത്തിന് മാനിക്കണം. നമ്മൾ മനസ്സിലായില്ലേ? അവരുടെ അടുത്ത് ചോദിക്കണം, അവർക്കും ഉണ്ടാവും നല്ല നല്ല ഐഡിയകൾ. മനസ്സിലായില്ലേ? പറഞ്ഞോ, നീ പറഞ്ഞോ. അത് ഞാൻ ശരിയാക്കി തരാം. അത് വെളിയിലുള്ള കാര്യം ശരിയായി തരാം. അതൊരു ലീഡർഷിപ്പിന്റെ വേറൊരു ക്വാളിറ്റിയാണ്, അത് നമ്മൾ നോക്കിക്കോളാം. ഓക്കെ, കാരണം നീ സിഗ്നൽ ആക്റ്റീവ് ആയാലേ ഞങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് നിന്നെ കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടെ നമ്മള് സെറ്റ് ആക്കാം. ഏ, നീ അവിടെ ഇരി. അതുണ്ടെങ്കിൽ നീ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, ബാക്കി നോക്കിക്കോളാം. ഇനി ബാക്കി നീ കുറച്ച് കാര്യങ്ങൾ മറ്റേ ഗ്യാങ് ഫണ്ട് പിരിവും ബാക്കി നീ പറഞ്ഞിരുന്നെങ്കിൽ വസന ഗ്യാങ് ഫണ്ട് തന്നിരുന്നെങ്കിൽ നമുക്ക് ഗ്യാങ് ഫണ്ട് ഒരു ദിവസം ഒരാളിന് 1 ലക്ഷം വാങ്ങണം. മനസ്സിലായില്ലേ? എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഉള്ള ഓരോരുത്തർക്ക്? ഈ പറഞ്ഞ കമന്റ് ഒന്നും അടിച്ചുകൊണ്ടിരിക്കില്ല, ഇവിടെ സീരിയസ് ആയിട്ട് മീറ്റിംഗ് നടക്കുകയാണ്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മൈനോട്ട് കാര്യം വരെ ശ്രദ്ധിക്കുന്ന ലീഡറാണ് ഇപ്പൊ. ചോദിച്ചാണ് അത്. അത് വേണ്ട, അത് വേണ്ട. ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് സമയം തരില്ല. അതേ പറഞ്ഞാൽ ഈ എല്ലാ ദിവസം കളക്ട് ചെയ്യുമ്പോ എല്ലാരും അന്നും പണിയെടുക്കുന്ന പൈസ അന്നും തന്നെ കൈ കിട്ടും. ഈ പെൺപിള്ള ഡയറി മിൽക്ക് വാങ്ങിക്കാനും സ്റ്റീവേ, സ്റ്റീവ് 1 ലക്ഷം രൂപയ്ക്ക് ഡയറി മിൽക്ക് വാങ്ങിയത്. 1 ലക്ഷം രൂപ ഡയറി മിൽക്ക്. 1 ലക്ഷം നീ ഗ്യാങ് ഫണ്ട് എത്ര കൊടുത്ത സ്റ്റീവ്? ലാസ്റ്റ് 20 ലക്ഷം. 20 ഇനി 40 കൊണ്ടുവരണേ. ഡയറി മിൽക്ക് കുറച്ച് കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരാളെ ഇന്ന് നമുക്ക് ഇന്നേ ബാബു ഇന്നേ നമുക്ക് നമുക്ക് ഇന്ന് ഒരാളെ 1 ലക്ഷം രൂപ അങ്ങ് വാങ്ങിക്കാം. ആ, ഓരോരുത്തരും 1 ലക്ഷം വീതം. എല്ലാരും ഇന്ന് വേണ നാളെ 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 നാളത്തെ മീറ്റിംഗിൽ കൊണ്ടുവരണം. നാളത്തെ ഇല്ല, നോക്കണമല്ലോ. എന്തുകൊണ്ട് ജീവിക്ക് പറ്റുന്നില്ല? ഇവിടെയും എല്ലാവർക്കും കൈയും കാലും തന്നെയാണല്ലോ ഉള്ളത്. പണ്ണലും പിന്നലും ഏ, ഒരു കാര്യം ചെയ്യാം. ഇനി മുതലെ തൊപ്പി വെച്ചോണ്ട് നടക്കണം. മുടി പൊളിച്ചില് ഗ്യാങ്ങോസിൽ ഭയങ്കര കൂടുതലാണ് നിന്റെ കരണ്ടിന്റെ. അല്ല, തൊപ്പി വെച്ചോ, തൊപ്പി വെച്ചോ. ഗ്യാങ്ങോസിൽ കയറുമ്പോ തൊപ്പി വെച്ചോ. ഇങ്ങനെ നോക്കിയേ എന്തിരി. ആ, ബോബിങ്ങ, ബോബിങ്ങ.
നീ ഇനി കുറച്ചു നേരം കുരുങ്ങിയില്ലേ, നമ്മൾ അടിക്കാം മര്യാദയ്ക്ക് അവിടെ. അവനല്ലേ ഇച്ചിരി സൂക്കേട് കൂടുതല. അതെ, മൂന്നെണ്ണം കഴിഞ്ഞ ഇനി പറയല്ലേ. എഴുതി കൊടുത്ത പട്ടിക്ക് എന്തിനാ ബാക്കി. ബാബു ഇപ്പൊ നമ്മുടെ നീഗൻ, ഞാൻ ചെറിയ പണിയെടുത്തിട്ടുണ്ട് ബാബു. നമ്മുടെ ഈ ഗ്യാങ് ഹൗസ് ബാബു, അത് നമ്മുടെ ഗ്യാങ് ഹൗസ് തുടക്കാനും കുറച്ച് ഞാനേ കുറച്ച് പെമ്പിളർ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്താലും ഇങ്ങനെ ആലോചിക്കായിരുന്നു ബാബു. അത് നല്ലല്ലേ. വേണ്ട വേണ്ട, അത് അണ്ണുന്റെ അണ്ണുന്റെ വാക്ക്, അണ്ണുന്റെ വാക്ക് നമ്മള് പോയി. പിന്നെ വേണ്ട, ഗ്യാങ് ഹൗസ് പെണ്ണ് വേണ്ട. പിന്നെ നാളെ ഇല്ലാണോ കൊണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കയറി ജോലിക്കാനോ കൊണ്ടുവന്നേ പറയും. നമ്മൾ അത് മേക്കാൻ പോണം, അതിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? പിന്നെ വേണ്ട, പിന്നെ വേണ്ട, ഗ്യാങ് ഹൗസിൽ പെണ്ണ് വേണ്ട. നമുക്ക് വേറെ ഔട്ട് ഹൗസ് ഉണ്ടല്ലോ, വേറെ ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ. അതെ അതെ, പെണ്ണ് വേണ്ട, പെണ്ണ് വേണ്ട, പെണ്ണ് ശരിയാവും. നാലാമത്തെ അഭിപ്രായമാണ്, പെർമിഷൻ ചോദിച്ചോ. അവിടെ പോയി കൈ പൊക്കിട്ട് വന്നതിന് ഒരു പണിഷ്മെന്റ് ഉണ്ട്. നീ ഇപ്പൊ പൂളി ചാട്, എന്നിട്ട് ദൈവത്തിന്റെ കൈയും കാലും പിടിച്ച് തിരിച്ചു കയറുക. പറഞ്ഞില്ല അവിടെ ഇല്ല, അവിടെ എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞോളാ. ആരും സംസാരിക്കണ്ടെങ്കിൽ ഓവറായിട്ട് തോന്നണുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ലീവ്. പൂളിച്ചാടറേ പോയി. അല്ല ബാബുഷേട്ടില്ല, നമ്മള് പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ പറയേണ്ടത് ശരിയായിരുന്നു തോന്നില്ല. ബാബുഷേട്ട് എനിക്ക് ബാബുഷേട്ട് പറഞ്ഞ എല്ലാം ശരിയായിട്ടാണ് തോന്നുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അതെ 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 അപ്പൊ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാങ്ങില്, എനിക്ക് ബാബുഷേട്ട് എനിക്ക് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞു, ഞാൻ കോ ലീഡർ ആയിരുന്ന ടൈമില് ബാബുഷേട്ട് പോലെ ഒരു ലീഡറിനെയാണ് എനിക്ക് ആഗ്രഹം. എല്ലാത്തിനും മനസ്സിലായി സംസാരിക്കാൻ എല്ലാം കൊടുത്ത് ഇങ്ങനത്തെ ഒരു ലീഡറെ ഞാൻ ആഗ്രഹിച്ചു. ചന്ദ്രണ്ണ ഭയങ്കര ലക്കിയാണ് കേട്ടോ. അല്ല ബാബു എനിക്ക് കാര്യമുണ്ട് ബാബു, ഒരു കാര്യം. അല്ല ബാബു ഒരിക്കലും കാര്യം നിന്നോട് മാത്രം പറയണമെന്ന്. സംസാരിക്കില്ല, സംസാരിക്കില്ല ആരും ബാബു കേട്ടോ. ലക്ഷം ഇത് 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 ഇതില് ഇത്ര ഇത്രയൊക്കെ പണിയുണ്ടായി. ഇത് ഭയങ്കര ഓവറല്ലേ, കൈ പൊക്കി കുത്തിക്കുന്നു. നാപ്പത് ലക്ഷം രൂപയെന്ന് അടുത്ത രാവിലെ കിക്ക് ചെയ്താൽ എന്തേ, ഞാൻ വരാം വരാം. അല്ല വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല നാളെ നാളെ തൊട്ട് തുടങ്ങാം. അവിടെ കളിക്കാൻ അറിയാവുന്നമാരെ എടുക്ക, നീ ചെന്ന തുപ്പി വിട. നീ ചെന്ന് നോക്ക അങ്ങോട്ട്. അവർക്ക് നല്ല ലീഡറൊക്കെ, അവർക്ക് നല്ല ലീഡറൊക്കെ ഉണ്ട്. ചുമ്മാ ലീഡർഷിപ്പ് കൊടുത്തു, ലീഡർഷിപ്പ് കൊടുത്തു. പണ്ടൊന്ന് വിഷം ടെസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ നിനക്ക്? പണ്ട് വിഷം ടെസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ നിനക്ക്? ടി വിയിലെ വിഷങ്ങളെയൊക്കെ അറിയാൻ വേണ്ടി നമ്മള് കൊണ്ടുപോയി വെള്ളം കുടിപ്പിച്ച ഓർമ്മയുണ്ടോ?
വീട്ടില് വന്നപ്പോ ഏതൊക്കെ അവന്റെ മനസ്സിൽ വിഷം ഉണ്ടെന്ന് എനിക്ക് ഇന്നറിയണം. അതിനാണ് ഞാൻ ഇത് എഴുതി കൊടുത്തത്. ബാബുവിനെ ലീഡർ ആക്കുന്നതിന് വരെ പിത്തൽജിയാണ് ടിവിയുടെ ലീഡർ പറഞ്ഞിട്ട് പോണല്ലേ. പാട്ടിട്ടേക്കുന്ന പാട്ടൊന്ന് ഓഫ് ചെയ്യൂ. അത്യാവശ്യമാണ്. കേട്ടില്ല പറഞ്ഞേ. അവിടെ പോയി സംസാരിച്ചേക്കരുത് കേട്ടോ. സുനിയ അയച്ചിരിക്കണം.